നമസ്കാരം ബി ജെ പിയിൽ ചേർന്ന തങ്ങളുടെ മുൻ നേതാവിനെ ഉപതെരഞ്ഞെടുപ്പിൽ തറപറ്റിച്ച് സമാജ്വാദി പാർട്ടി യു പിയിലെ കോസി മണ്ഡലത്തിൽ എസ് പി സ്ഥാനാർത്ഥി സുധാകർ സിംഗ് എതിരാളിയായ ബി ജെ പി സ്ഥാനാർത്ഥി ദാരാസിംഗ് ചൗഹാനെ നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടിയാണ് എസ് പി സീറ്റ് നിലനിർത്തിയത് ദാരാസിംഗ് ചൌഹാൻ എൺപത്തി ഒരായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾ കിട്ടി കോസയിൽ അമ്പത് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പി ടിക്കറ്റിൽ ജയിച്ചു കയറിയ ദാരാ ചൌഹാൻ പിന്നീട് ബി ജെ പിയിൽ ചേരാനായി രാജിവയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ദാരാസിംഗ് ചൗഹാൻ ബി ജെ പിയുടെ വിജയകുമാർ രാജ്ഭരനെ ഇരുപത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് തോൽപ്പിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എൻ ഡി എ ഘടകക്ഷികളായ അപ്നാദൽ നിഷാദ് പാട്ടി എസ് ബി എസ് പി എന്നിവയുടെ പിന്തുണയുണ്ടായിരുന്നു സുധാകർ സിംഗിനാകട്ടെ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് സി പി എം സി പി ഐ ആർ എൽ ഡി എ എ പി സി പി എം എൽ ലിബറേഷൻ സുഹൽദേ സ്വാഭിമാൻ പാർട്ടി എന്നിവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു നാനൂറ്റിമൂന്ന് അംഗ സഭയിൽ നല്ല ഭൂരിപക്ഷമുള്ള ബി ജെ പി സർക്കാരിന് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭീഷണിയല്ല എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഒന്നിച്ചു നിന്നാൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞേക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഫലം അതേസമയം കേരളത്തിലും ഉത്തരാഖണ്ഡിലും ബംഗാളിലും ഇന്ത്യ അംഗങ്ങൾ പരസ്പരം മത്സരിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്തിരുന്നു പുതുപ്പള്ളിയിൽ കോൺഗ്രസ് സി പി എമ്മിനും ബി ജെ പി മാത്രമല്ല ആം ആദ്മി പാർട്ടിയും എതിരിട്ടിരുന്നു ബംഗാളിലെ ദുബുരിയിൽ സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ച് പോരാടിയത് മറ്റൊരു സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെയാണ് അവിടെ തൃണമൂൽ ജേതാക്കളായി നാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ജയം യു പിയിലെ ഗോസിയിൽ സഖ്യകക്ഷികളായ കോൺഗ്രസും എസ് പിയും ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ ബി ജെ പി കൂടി ഉൾപ്പെട്ട ത്രികോണ മത്സരത്തിലായിരുന്നു മറ്റു നാല് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ഐക്യത്തോടെ പോരാടിയെങ്കിലും ത്രിപുരയിൽ ബി രണ്ട് സീറ്റിലും ജയിച്ചു കയറി